മനുഷ്യ മനസ്സ് ഒരു പാരച്യൂട്ട് പോലെയാണ്. അത് തുറന്നെങ്കിൽ മാത്രമേ പ്രവർത്തിക്കൂ. നേതൃത്വത്തിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും പാഠങ്ങളെ തൻ്റെ ജീവിതാനുഭവങ്ങളും പല കൊച്ചു കൊച്ചു കഥകളിലൂടെയും വരച്ചു കാണിക്കുന്ന ഒരു കൃതിയാണ് കൊച്ചിസെബ് ചിറ്റിലപ്പള്ളിയുടെ പ്രാക്ടിക്കൽ വിസ്ഡം എന്ന പുസ്തകം. പല തുള്ളി പെരുവെള്ളം എന്ന ഒരു പഴഞ്ചൊല്ലിനോടാണ് അദ്ദേഹം തൻ്റെ ഈ കൃതിയെ ഉപമിക്കുന്നത്. കാരണം 1996 മുതൽ 2002 വരെ V&V എന്ന് പറയുന്ന ഒരു മാഗസിനിലൂടെ താൻ പുറത്തിറക്കിയിട്ടുള്ള 50 ആർട്ടിക്കുകളുടെ ഒരു സമാഹാരം കൂടിയാണ് ഈ കൃതി. നേതൃത്വത്തിലും മാനേജ്മെൻറ്റിലും മുന്നേറാൻ ശ്രമിക്കുന്ന സംരംഭകർക്ക് പുറമെ ജീവിതശൈലിയും ഒരു സ്വഭാവവും ക്രമപ്പെടുത്താൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും ഈ കൃതി ഒരു വഴികാട്ടി കൂടിയാണ്. സ്വന്തം കഴിവ് പുറത്തു കൊണ്ടുവരൽ, ക്ഷമ, ശുഭാപ്തി വിശ്വാസം, അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട എല്ലാവിധ കാര്യങ്ങളും അദ്ദേഹം ഈ ഒരു കൃതിയിലൂടെ ലളിതമായ പല കഥകളിലൂടെയും കാർട്ടൂണുകളിലൂടെയും നമുക്ക് വരച്ചു കാണിച്ചു തരുന്നുണ്ട്. മനുഷ്യൻ അവൻ്റെ മനസ്സിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചാൽ അതിന് വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം അദ്ദേഹം ഒരു പാരച്യൂട്ടിനോട് ഉപമിക്കുന്നതിലൂടെ നമുക്ക് ഈ കൃതിയിലൂടെ വരച്ചു കാണിച്ചു തരുന്നുണ്ട്. നീണ്ട ഓർമ്മശക്തിയേക്കാൾ ഏറ്റവും നല്ലത് ചെറിയൊരു പേനയാണെന്ന് അദ്ദേഹം തൻ്റെ കൃതിയിലുടനീളം അടിവരയിട്ട് പറയുന്നുണ്ട്. കാരണം പല ചിന്തകളും അല്പസമയത്തിനകം നമ്മളിൽ നിന്ന് മറന്നു പോകാറുണ്ട്. എന്നാൽ അതിന് പകരം അത് ഒരു പേന ഉപയോഗിച്ച് എവിടെയെങ്കിലും എഴുതി വെക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കുറിച്ചിടുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് എന്നൊന്നും നിലനിൽക്കുന്ന ഒരു അറിവായി മാറും. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് ശരിയാണ്. നീണ്ട ഒരു ഓർമ്മശക്തിയേക്കാൾ ഏറ്റവും നല്ലത് ചെറിയൊരു പേന തന്നെയാണ്. ഒരു ജിജ്ഞാസുവിന് മാത്രമേ ഒരു സർവജ്ഞാനിയാകാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രസിദ്ധ ബ്രിട്ടീഷ് കവിയായ റുഡ്യാർഡ് ക്ലിപ്പിങ്ങിൻ്റെ കവിത മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുൻപും കേട്ടും പരിചയിച്ചിട്ടുള്ള പല കഥകളും മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ഇതിൽ ഒരുപാട് തരത്തിലുള്ള ഉദാഹരണങ്ങളും പറയുന്നുണ്ട്. കാലാനുസൃതമായി തൻ്റെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയ ഒരു സംരംഭകന് മാത്രമേ തൻ്റെ ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ പഴയ ആമയുടെയും മുയലിൻ്റെയും കഥ പുനരാവിഷ്കരിച്ചുകൊണ്ട് അദ്ദേഹം ഈ കൃതിയിലൂടെ നമുക്ക് മുൻപിൽ കാണിച്ചു തരുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള ആശയ വൈകല്യങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഇല്ലാത്ത കൊച്ചിസെബ് ചിറ്റിലപ്പള്ളിയുടെ ഈ ഒരു എഴുത്തു രീതി വളരെ പ്രശംസ അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ പുസ്തകത്തിലെ ഓരോ അധ്യായത്തിലും ഓരോ രീതിയിലുള്ള പ്രായോഗിക തലത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ പറയുമ്പോഴും തൻ്റെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുള്ള പല അനുഭവങ്ങളും അദ്ദേഹം ഇതിൽ കുറിച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വായനക്കാരനെയും ഓരോ നല്ല രീതിയിലുള്ള ഒരുപാട് അറിവുകളാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. കൊച്ചിസെബ് ചിറ്റിലപ്പള്ളി ഈ പുസ്തകം എഴുതി തീർക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ പുസ്തകം വിറ്റഴിഞ്ഞ് കിട്ടുന്ന ഓരോ രൂപയും അദ്ദേഹം സാമൂഹിക സേവനത്തിന് മാത്രമേ വിനിയോഗിക്കുകയുള്ളൂ എന്ന്. അതുകൊണ്ട് ഈ പുസ്തകം വാങ്ങുന്നതിലൂടെ നമ്മൾ സാമൂഹ്യ സേവനത്തിൽ കൂടി ഒത്തുചേരുകയാണ്. മനുഷ്യനെ ചിന്തിക്കാനും പ്രവർത്തിപ്പിക്കാനും പഠിപ്പിക്കുന്ന ഈ ഒരു പുസ്തകം എല്ലാവരും വായിക്കണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.